നമസ്കാരം. ഇന്ത്യയുടെ റോബിൻഹുഡ് എന്ന് സ്വയം അവരോധിച്ച് വീരപ്പൻ സത്യമംഗലം ഗുണ്ടിയാൽ വനമേഖലയിൽ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന 1980-2000 കാലം. വീരപ്പനെ പിടിക്കാൻ തമിഴ്നാടും കർണാടകവും സംയുക്ത സേനയെ ഇറക്കി പലതവണ കാടുകയറി. ഒരിക്കൽ പോലും വീരപ്പന്റെ പൊടി പോലും കിട്ടിയില്ല. കേരളത്തിലെ കാടുകളിലേക്ക് വീരപ്പൻ മുങ്ങിയെന്ന് ആശ്വസിക്കുമ്പോഴായിരിക്കും നക്കീരൻ ഗോപാലന്റെ മാസികയിൽ വീരപ്പന്റെ അഭിമുഖം വരുന്നത്. താൻ സത്യമംഗലത്തുണ്ടെന്ന വെളിപ്പെടുത്തലുമായി നാണക്കേട് മറയ്ക്കാൻ വീണ്ടും സംയുക്ത സേന കാടുകയറും. ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നു. ഒടുവിൽ വീരപ്പനെ ജീവനില്ലാതെയെങ്കിലും പിടിക്കണമെന്ന് തമിഴ്നാട് തീരുമാനിച്ചു. ഓപ്പറേഷൻ കൊക്കൂൺ പ്രഖ്യാപിച്ചു. ദൗത്യസേനയ്ക്ക് നേതൃത്വം നൽകുന്നത് പാലക്കാട് സ്വദേശിയും തമിഴ്നാട് കേഡറിലുള്ള IPSകാരനായ കെ വിജയകുമാർ. അദ്ദേഹം ചുമതലയേറ്റ് ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കി വീരപ്പൻ കേരളത്തിലെ വനത്തിലേക്ക് കടക്കില്ല, കേരള പോലീസിനെ പേടിയാണ്, ബവർ സോണുകളുടെ ഉള്ളിലേക്കും വനാന്തർ ഭാഗത്തേക്കും പോലീസ് എത്തുന്നുണ്ട്, ചടുലമായ ആക്ഷനുകൾ നടത്താൻ കരുത്തുള്ള ബറ്റാലിയൻ പോലീസാണ് കേരളത്തിനുള്ളത്, അത് ആരെക്കാളും നന്നായിട്ട് വീരപ്പൻ അറിയാം. അതാണ് കേരളത്തിലെ കാടുകൾ വെളുപ്പിച്ചുള്ള വേട്ടയുമായി വീരപ്പൻ കയറാത്തത്. അതായത് 1000-ലധികം പേരുടെ സായുധ സൈന്യവുമായി നടന്ന് 12,000 ടൺ ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തുകയും 200-ലധികം ആനകളെ വെടിവെച്ച് കൊമ്പെടുക്കുകയും 130-ലധികം പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത വീരപ്പൻ പോലും കേരള പോലീസിനെ പേടിച്ചിരുന്നു. ഇത്രയും പറഞ്ഞത് ഇന്ത്യയിലെ മികച്ച സംസ്ഥാന സേനകളിൽ ഒരു കാലത്ത് ഏറ്റവും മുന്നിൽ നിന്നിരുന്നത് കേരള പോലീസാണെന്ന് വ്യക്തമാക്കാനാണ്. ഇന്നത് മഹാരാഷ്ട്രയും തെലുങ്കാനയും ഗോവയും തമിഴ്നാടും കൊണ്ടുപോയി. കേരള പോലീസ് ഫേസ്ബുക്കിൽ മാത്രമാണ് ഒന്നാമത്. ഇപ്പോഴും പോലീസിന് കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, രാഷ്ട്രീയ അതിപ്രസരമാണ് സേനയെ തകർത്തത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ സേനയിൽ ഉള്ളതിനേക്കാൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അഭിഭാഷകരും PhD-ക്കാരും നമ്മുടെ സേനയിലുണ്ട്. വിദ്യാഭ്യാസപരമായി മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും മുമ്പിലാണ് നമ്മുടെ സേന. പക്ഷേ കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്ത് നടന്നത് പോലീസ് സേനയുടെ ചരിത്രത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നവയാണ്. സ്റ്റേറ്റിൻ്റെ സുരക്ഷ പോലീസിൻ്റെ കയ്യിലാണ്. ആ പോലീസിന് കഴിഞ്ഞ ദിവസത്തെ അക്രമത്തിൽ സുരക്ഷ ഒഴുക്കിയത് കിഴക്കമ്പലത്തെ നാട്ടുകാരും. രണ്ട് പോലീസ് വാഹനങ്ങൾ തീവച്ചിട്ടും കല്ലെറിഞ്ഞ് തല പൊട്ടിച്ചിട്ടും എത്ര സമാധാനത്തോടെയാണ് കേരള പോലീസ് പെരുമാറിയത്. ഇങ്ങനെ ഗാന്ധി മാർഗത്തിൽ പോയാൽ പോലീസിനെ ആരും വകവെക്കില്ല. ഇനിയും തെരുവിൽ തുണിയുരിച്ച് നിർത്താം. ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കേരളം അരക്ഷിതാവസ്ഥയിലേക്ക് പോവാൻ അതുമതി. അക്രമികൾ ജീപ്പ് കത്തിക്കുമ്പോഴും വാഹനത്തിനുള്ളിലിട്ട് ചില്ല് അടിച്ചു പൊട്ടിക്കുമ്പോഴും അതിനുള്ളിൽ ഇരുന്നവരുടെ കയ്യിൽ നിറതൂക്കുകൾ ഉണ്ടായിരുന്നില്ലേ? അതെടുത്ത് 2 റൗണ്ട് ആകാശത്തേക്ക് വെടിവെക്കുകയും എന്നിട്ടും പിരിഞ്ഞു പോകാത്തവൻ്റെ മുട്ടിന് താഴെ വെടിവെച്ചിടുകയായിരുന്നു വേണ്ടത്. മനസമാധാനമാണ് ജനങ്ങൾക്ക് വേണ്ടത്. അതിനാൽ ഇത്തരമൊരു ആക്ഷൻ ഉണ്ടായാൽ ആരും കുറ്റപ്പെടുത്തുമെന്ന് കരുതുന്നില്ല. അതിഥികൾ എടുത്തിട്ടടിച്ച പോലീസുകാരെ ആശുപത്രിയിൽ പോയി കാണാൻ പറ്റുമെങ്കിൽ DGP-യും ആഭ്യന്തരമന്ത്രിയും മറ്റു മന്ത്രിമാരും തയ്യാറാവണം. അത് പോലീസ് സേനയ്ക്ക് നൽകുന്ന മനോബലം ചെറുതല്ല. കേരളത്തിൽ ജോലി ചെയ്യാൻ വരുന്നവർ ജോലി ചെയ്തു പോകണം. അല്ലാതെ ഇവിടെ കിടന്ന് തായം കളിക്കാനുള്ള അവസരം പോലീസും സർക്കാരും ചെയ്തു കൊടുക്കരുത്. ഇമാതിരി ഒരു സർക്കസ് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ കാട്ടിയാൽ ഈ ചെയ്തവന്മാരൊന്നും നേരെ ചുവേ എഴുന്നേറ്റ് നടക്കില്ല. ഇത്തരം ക്രിമിനലുകളെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. കേരള പോലീസിന് ഇപ്പോൾ കിട്ടിയ തല്ലിൽ നല്ല ആശങ്കയുണ്ട്. ഒരാൾക്ക് ഒരു അപകടം വരുമ്പോൾ മാനസിക പിന്തുണയാണ് നമ്മൾ നൽകേണ്ടത്. ഇന്നോ നാളെയോ ഞാനും നിങ്ങളുമെല്ലാം 100-ൽ വിളിച്ച് പോലീസിൻ്റെ സഹായം തേടേണ്ടവരാണ്. ഇവർ ഒരു പരിചയമായി നിൽക്കുന്നത് കൊണ്ടാണ് വലിയ തട്ടുകേടില്ലാതെ നമ്മളൊക്കെ വീട്ടിൽ കിടന്നുറങ്ങുന്നത്. തീർച്ചയായിട്ടും ഓരോ മലയാളിയും കേരള പോലീസിനോടൊപ്പം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.